ജസ്ന, നീ എവിടെ? ഇത്തവണ കണ്ടെത്തുമെന്ന് CBI. ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് CBI എന്നുള്ളതാണ്. ജസ്ന ജെയിംസിനെ കാണാതായിട്ട് 4 വർഷം പിന്നിട്ടിട്ടും അന്വേഷണ സംഘത്തിന് ഒരു തുമ്പ് പോലും കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് CBI ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്വേഷണം വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഇന്റർപോളിന് യെല്ലോ നോട്ടീസ് നൽകിയിരുന്നു. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിൽ 2ാം വർഷ BCOM വിദ്യാർത്ഥിനിയായിരുന്ന ജസ്നയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അടയാളങ്ങളും വിവരങ്ങളും അടക്കമാണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത്. കേസിലേക്ക് സഹായകരമായ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചാൽ അറിയിക്കണമെന്നും വിവരങ്ങൾ നൽകുന്നവരെ കുറിച്ചുള്ള കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും CBI പുറത്തിറക്കിയ നോട്ടീസിൽ പറയുന്നു. ജസ്നയുടെ തിരോധാനം CBI ഏറ്റെടുത്ത് 1 വർഷം പൂർത്തിയായതിനു ശേഷമാണ് പുതിയ നടപടി. 2021 ഫെബ്രുവരിയിലാണ് കേസ് അന്വേഷണം ഹൈക്കോടതി CBIയെ ഏൽപ്പിച്ചത്. 2018 മാർച്ച് 22 കാഞ്ഞിരപ്പള്ളി വെച്ചൂച്ചിറ സ്വദേശി ജെയിംസ് ജോസഫിന്റെ മകൾ ജസ്ന മരിയയെ കാണാതായത്. ലോക്കൽ പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണം നിഷ്ഫലമായതോടെ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് അന്വേഷണം ഹൈക്കോടതി CBIക്ക് വിട്ടത്. അന്വേഷണത്തിന് സഹായകമായ വിവരങ്ങൾ നൽകുന്നവരെ കുറിച്ചുള്ള കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്ന് CBI വ്യക്തമാക്കി. മുണ്ടക്കയം പുഞ്ചവയലിലുള്ള ബന്ധുവീട്ടിലേക്കെന്ന് പറഞ്ഞു പോയ ജസ്ന തിരിച്ചെത്തിയില്ലെന്ന് പിതാവ് നൽകിയ പരാതിയിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. പിന്നീട് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തു. ബംഗളൂരു, പൂനെ, ഗോവ, ചെന്നൈ എന്നിവിടങ്ങളിലെല്ലാം പോലീസ് അന്വേഷണം നടത്തി. CCTV ദൃശ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം. എരുമേലി വരെ ജസ്ന പോയതായി CCTV ദൃശ്യങ്ങളിൽ തെളിഞ്ഞിരുന്നു. ജസ്ന എന്ന് കരുതുന്ന പെൺകുട്ടി നടന്നു വരുന്ന ദൃശ്യങ്ങളിൽ സംശയാസ്പദമായി മറ്റു 2 പേർ കൂടി ഉണ്ടെന്നത് വ്യക്തമാണ്. ഈ ദൃശ്യങ്ങൾ ആരുടേതെന്ന് ഇന്നും അറിയില്ല. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ പോലീസ് വിവരശേഖരണ പെട്ടി സ്ഥാപിച്ച് വിവരം തേടി. ജസ്നയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് DGP 500,000 രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു. ജസ്നയുമായി സൗഹൃദമുണ്ടായിരുന്ന സഹപാഠിയെ പലതവണ ചോദ്യം ചെയ്തു. അന്വേഷണത്തിൽ തുമ്പ് കണ്ടെത്താതെ വന്നതിനെ തുടർന്ന് കഴിഞ്ഞ സെപ്റ്റംബറിൽ AD GP മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. നിരന്തര സമരങ്ങളും പ്രതിഷേധങ്ങളും നടത്തിയിട്ടും അന്വേഷണം മാത്രം എങ്ങും എത്തിയില്ല. Much awaited biopic pledge to protect is out now. Anson Thomas, a real-life hero whose noble effort reduced thousands of helpless women from red light area and helped them reclaim new lives. Now, stream on the OTT platform ARC71. Download the ARC71 app and watch now. Eyeway News, an eye for truth.